ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ ഓതുന്ന കേട്ടിട്ട് തോപ ചെയ്തവരില്ലേ? വീട്ടിലുള്ള ഉമ്മമാർ ഓതുന്നത് കേട്ടിട്ട് നന്നായവരില്ലേ? ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ ഒരു മഹാനല്ലേ? വഴിവക്കിൽ നിന്ന് ജനങ്ങൾക്ക് കവർച്ച ചെയ്ത് മാത്രം കള്ളക്കാരനായി പരിചയമുള്ള ഫുലൈൽ ഇബ്നു ഇയാദ് ഒരു ദിവസം നടന്നു പോകുമ്പോ ചൊങ്കും ചൊറുക്കുമുള്ള ഒരുത്തിയെ കണ്ടു. അന്ന് ആ വീട് ലക്ഷ്യമാക്കി പോകാനാണ് ഉദ്ദേശം. ആ വീടിനെ അടയാളം വെച്ചു. വൈകുന്നേരമായപ്പോ ജനങ്ങളെല്ലാവരും കൂട്ടിലേക്ക് കുളിക്കുന്ന നേരം നോക്കി ഫുലൈൽ ഇബ്നു ഇയാദ് നീങ്ങി. ചുമര് കൊത്തി പിടിച്ച് 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 മേലോട്ട് കയറുമ്പോ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇസ്ലാമിക ബോധമുള്ള വീട്, ഇസ്ലാമിക അന്തരീക്ഷമുള്ള വീട്ടിൽ നിന്ന് എന്തു മുഴങ്ങും? അവിടുന്ന് ഖുർആനിന്റെ മന്ത്രവചസ്സുകൾ ഹൃദ്യമായ രീതിയിൽ ആ ചുമരുകൾക്കിടയിൽ മലക്കുകൾ മുഴുവനും അമ്പരന്നു പോകുന്ന രീതിയിൽ ഖുർആനോത്ത് വരും. ഒരു പെൺകുട്ടി ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സൂറത്തുൽ ഹദീദ് ഓതുകയാണ്. ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ്. ഇരുമ്പ് എന്ന അധ്യായത്തിൽ അല്ലാഹു തആല തുരുമ്പ് പിടിച്ച് കിടക്കുന്ന നമ്മുടെ മനസ്സിനെ ഇരുമ്പ് കൊണ്ട് അല്ലാഹു തആല കീടങ്ങൾ നീക്കുകയാണ്. അതിലൊരൊറ്റ ആയത്ത് മതി ഈമാനുള്ളവന് ചിന്തിക്കാൻ. ഏറെ നേരം ആ പെൺകുട്ടി ഓതി. ഓതുമ്പോഴൊക്കെ ചുമര് ഒത്തിപ്പിടിച്ച് അങ്ങനെ കയറുന്നു. ഏകദേശം മേൽപോട്ടെത്തിയപ്പോ പെൺകുട്ടി ഓതുന്ന വചനം അലമ്യഇനി ലില്ലദീന ആമനു അന്തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി ആമനു. വിശ്വാസികൾക്ക് ഇനിയും നേരമായിട്ടില്ലേ? എന്ത് കാത്തിരിക്കുകയാണ്? എന്തിന് നേരമായിട്ടില്ലേ? അന്തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി. നിങ്ങളിപ്പോഴും കളിയിലാണോ തമാശയിലാണോ ഭൗതിക പ്രമത്ഥതയിലാണോ പ്രേമത്തിലാണോ? അന്തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി. അല്ലാഹുവിനെ ഓർക്കുന്നതിലേക്ക് മനസ്സിനെ ഒന്ന് ഭക്തി സാന്ദ്രമാക്കാൻ, ഭക്തിയുള്ളതാക്കാൻ നേരമായിട്ടില്ലേ? ഇപ്പോഴും തെറ്റുകുറ്റങ്ങളെ മാത്രം പ്രേമിച്ച് നടക്കുകയാണോ? അനാവശ്യങ്ങൾക്ക് പദ്ധതി ആവിഷ്കരിക്കുകയാണോ? നമ്മുടെ മനോതലങ്ങളിൽ തട്ടുന്ന ഒരു ചോദ്യം. ഫുലൈൽ ഇബ്നു ഇയാദ് പിടുത്തം വിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി. വീടിന്റെ അപ്പുറത്തുനിന്നൊരാള് പറയുന്നത് കേൾക്കുന്നു, ബലാ നേരമായിട്ടുണ്ടേ, നേരമായിട്ടുണ്ടേ, പ്രായവും പക്വതയും എത്തിയിട്ടും മോനെ, ദൈനംദിന ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽക്ക് കൗമാരം മുതൽക്ക് അള്ളിപ്പിടിച്ച് അനാവശ്യം നിർത്താനായിട്ടില്ലേ? സിഗ്നൽ അല്ലാഹു എത്ര തന്നിട്ടുണ്ട്. നിന്റെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് പലരും കൺമുന്നിൽ വെച്ച് പിരിഞ്ഞു പോയിട്ടില്ലേ? ഒപ്പം പഠിച്ചവർ പലരും ദറജകൾ കയറിയില്ലേ? നിന്റെ ഒപ്പം പഠിച്ചവർ നിന്നെ പോലെ പേരമക്കളെ കാണുന്നതിന് മുമ്പ് പിരിഞ്ഞു പോയില്ലേ? നീ രണ്ടാം തലമുറയും മൂന്നാം തലമുറയും നാലാം തലമുറയും കാണാൻ അല്ലാഹു ബാക്കി വെച്ചത് അല്ലാഹുവിന് നിന്നെ പെട്ടെന്ന് പിടിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? ഇപ്പോഴും നിന്റെ കളിരൂപം മാറിയിട്ടില്ലേ? ഇപ്പോഴും നിന്റെ തമാശ മാറിയിട്ടില്ലേ? എത്ര പ്രായം കഴിഞ്ഞിട്ടും നിനക്ക് കല്യാണം കഴിഞ്ഞിട്ടും നിനക്ക് മക്കളും പേരമക്കളുമായിട്ടും അനാവശ്യത്തിനോടുള്ള മനസ്സിലെ ഇമ്പം അത് മാറിയിട്ടില്ലയോ? ചെറുപ്പക്കാരനായ അവിവാഹിതനായ ഫുലൈൽ ഇബ്നു ഇയാദ് പിടുത്തം വിട്ട് തായോട്ടിറങ്ങിയിട്ട് ബലാ നേരമായിട്ടുണ്ടേ, സമയമായിട്ടുണ്ടേ. പെൺകുട്ടി അപ്പോഴാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് ആരാണീ ആർത്തലമ്പുന്നത്, ആരാണീ ആർത്തനാദം മുഴക്കുന്നത്. ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന ചെറുപ്പക്കാരനാണ്, സുമുഖനാണ്. കവർച്ച സെറ്റിന്റെ കൂടെ കൂടിയിട്ട് സ്വഭാവവും മറ്റും ദൂഷ്യമായതാണ്. ആ ഫുലൈൽ ഇബ്നു ഇയാദ് ഏതെങ്കിലും ഒരു വഴിയിൽ നിൽക്കുന്നുവെങ്കിൽ പോലീസുകാര് വണ്ടി ചെക്കപ്പിന് നിൽക്കും പോലെ പോകുന്ന ഡ്രൈവർമാര് വരുന്ന ആളുകൾക്ക് ഓണടിച്ചിട്ടും ലൈറ്റ് അടിച്ചിട്ടും കാണിക്കുന്നത് പോലെ പോകുന്ന ആളുകൾ കൂട്ടുകാര് പറയും, ഖുദൂ നഹ്വക്കും ഫഇന്നമാമക്കും ഫുലൈലാ. കരുതി പോകണം, വഴിയിൽ ഫുലൈലുണ്ട്. രേഖകളൊക്കെ ഉണ്ടെങ്കിൽ പോയാൽ മതി, പോലീസുണ്ട്.
ഫൈനെയ്തും എന്ന് പറയുമ്പോൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും മറന്നുപോയതായിരിക്കും അവർ സൈഡാക്കും വണ്ടി, വാഹനം സൈഡാക്കി. പോലീസൊക്കെ പോയി കഴിഞ്ഞിട്ട് പോയാലും മതി, കയ്യിലൊന്നും കൊടുക്കാനില്ല, ഞാൻ അല്ലെങ്കിൽ തന്നെ അത് ഒപ്പിച്ചു പോകാം. ഫുലൈലിബിന് യാതുണ്ടെങ്കിൽ വരുന്ന ആളുകൾ പറയും ഫുലൈലുണ്ട്, ശ്രദ്ധിച്ചു പോകണം. കീശയിൽ പണമുണ്ടെങ്കിൽ, വിലപിടിപ്പുള്ള വസ്തുക്കൾ കയ്യിലുണ്ടെങ്കിൽ ഒന്നും തിരിച്ചു കിട്ടൂല, ബലം പിടിച്ച് വാങ്ങിക്കൊണ്ടുപോകും, കൂടെ ഒരു സെറ്റുമുണ്ട്. ആ ഫുലൈലിബിന് ഇയാളിന്റെ ജീവിതത്തിന്റെ മുഴുവൻ വിഷയങ്ങളും സൂറത്തുൽ ഹദീദ് ഓതുന്ന പെൺകുട്ടിയുടെ വചനത്തിലൂടെ മാറുകയാ. ആ പെൺകുട്ടിയുടെ സൂറത്തുൽ ഹദീദിലെ അലമ്മീന ആയത്ത് കേട്ട് ഫുലൈലിബിന് ഇയാള് തൗബ ചെയ്ത് മടങ്ങുന്നു. തൗബ അവസാനത്തേക്കുള്ളതല്ല, അങ്ങനെ ഒരു ചിന്തയുണ്ട് പലർക്കും. രോഗിയായി കിടക്കട്ടെ എന്നിട്ട് തൂപ ചെയ്താൽ മതി, ആര് നിശ്ചയിച്ചു നീ രോഗിയായി കിടക്കുമെന്ന്? സെക്കൻഡ് കൊണ്ട് നിന്നെയും എന്നെയും പിടിച്ചാൽ എന്തു രോഗം? നട്ടമായില്ലേ മോനെ, തൂപക്ക് ചാൻസ് കിട്ടിയിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോ ദുഃഖമായില്ലേ? ചാൻസുകൾ വരുന്നുണ്ട്, റജബ് പിറന്നിട്ടുണ്ട്, ഷഅബാൻ വരുന്നു, റമദാൻ വരുന്നു, ഒന്നുകൂടി അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഒരുക്കമുണ്ടോ? മടങ്ങാൻ തയ്യാറുണ്ടോ? ഫുലൈലിബിന് ഇയാള് അന്ന് രാത്രി ഖേദിച്ചു മടങ്ങി. പിറ്റേ ദിവസം വഴിവക്കിൽ നിൽക്കുമ്പോ പതിവായി ജനങ്ങൾ പറയും പോലെ ഫുലൈലുണ്ട്, പോക്കറ്റ് നോക്കണം. അതേ KSRTC ബസ് സ്റ്റാൻഡിൽ പോയാൽ പോക്കറ്റ് സൂക്ഷിക്കണമെന്ന് അനൗൺസ് ചെയ്യും പോലെ ഫുലൈലുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോ അത് കേട്ടിട്ട് ഫുലൈലിബിന് ഇയാള് പറഞ്ഞു, അങ്ങനെ പറയല്ല, ഞാൻ ഇന്ന് തട്ടിപ്പറിക്കാനും കൊത്തിപ്പറിക്കാനും വന്നതല്ല. ആരുടെയെല്ലാം വസ്തുവകകൾ കൈപ്പറ്റിയിട്ടുണ്ടോ കണക്കറിഞ്ഞു കൊടുക്കാൻ വന്നതാണ്. ഇന്നലെ രാത്രി എനിക്ക് മനംമാറ്റമുണ്ടായി. ഫുലൈലിബിന് ഇയാളിന്റെ ജീവിതം മുഴുവനും മാറി. ഫസാറ മിൻ ഔലിയാ ഇല്ലാഹി തആല അലമൻ യുഖ്തദാ ബിഹി, പിന്നീട് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അനുകരണീയ നേതൃത്വമായി മാറി, ആർക്കും പിന്തുടരാൻ പറ്റുന്ന അടയാളമായി മാറി. അപ്പൊ സഹോദരങ്ങൾ, ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ ഓതുന്ന കേട്ടിട്ട് തൗബ ചെയ്തവരില്ലേ? വീട്ടിലുള്ള ഉമ്മമാർ ഓതുന്നത് കേട്ടിട്ട് നന്നായവരില്ലേ?